എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആൻസൂട്ടനെ സ്കൂളിൽ പോയേക്കുവാണെ. നമ്മളാണെങ്കിൽ കുറേ നാളായി മധുരക്കിഴങ്ങ് വാങ്ങി വെച്ചിട്ട് കേട്ടോ. ആൻസൂട്ടൻ്റെ ഫേവറേറ്റ് ആണേ. അപ്പോൾ എന്നും പറയും വൈകുന്നേരം പുഴുങ്ങിത്തായോ പുഴുങ്ങിത്തായോ എന്ന്. ഓരോ ദിവസം നമുക്ക് ഓരോന്നൊക്കെ ഉള്ളത് കൊണ്ടേ അതങ്ങ് ഉണ്ടാക്കിയില്ല, അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇന്നലെ പറഞ്ഞു ഇന്ന് സ്കൂളിൽ പോയിട്ട് വരുന്ന വഴി എനിക്ക് മധുരക്കിഴങ്ങ് കിട്ടണമെന്ന്. അതുകൊണ്ട് ഞാനേ നേരത്തെ അങ്ങ് കുളിച്ചു, കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി മധുരക്കിഴങ്ങ് ഞാനിങ്ങനെ കഴുകി 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 കുറേ തവണ കഴുകി നിറച്ച ഇതായിരുന്നു, ചെളിയായിരുന്നു, മണ്ണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നന്നായിട്ട് മൂത്ത കിഴങ്ങാണ്. 1 കിലോ നമ്മൾ വാങ്ങിയത് 1 കിലോയ്ക്ക് 50 രൂപ 60 രൂപയൊക്കെയാ വില. നമുക്കതങ്ങ് കഴുകി ആൻസൂട്ടിനെ പുഴുങ്ങി വെച്ചേക്കാം. ആൻസൂട്ടിനെ ബസ് വരാറായിട്ടുണ്ട് കേട്ടോ. നമുക്കേ പൈപ്പിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട്, നമുക്കങ്ങ് വെള്ളം അടിച്ചാലോ. കറണ്ട് ഇപ്പോൾ ഉണ്ട് ഇവിടെ, കുഴൽ കിണറാണേ. ഞാനിങ്ങനെയാ കുഴൽ കിണറിൽ വെള്ളം അടിക്കണം, കാണിച്ചു തരട്ടെ. ഇതാണ് കേട്ടോ കുഴൽ കിണറിൻ്റെ സ്വിച്ച് ബോർഡ്. നമ്മൾ ആദ്യം ഇതിങ്ങനെ അങ്ങ് താത്തും, ഈ പച്ച കളറിൽ പിടിച്ച ഒറ്റ ഞെക്ക്. അപ്പോൾ ദാ ഇത് ഇവിടം വരെ വന്നിരിക്കും. ഇപ്പം തന്നെ വെള്ളം ചാടുകയും മുകളിൽ സൗണ്ട് കേൾക്കാം. ആൻസിൻ്റെ സ്കൂൾ ബസ് വരാറായിട്ടുണ്ട്. ഇത് കണ്ടോ ഈ കുക്കറിനകത്ത് ഇത്രയും മധുരക്കിഴങ്ങുണ്ടെങ്കിൽ നമുക്കിത് വെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വയ്ക്കാം. അടുപ്പെന്ന് ഉദ്ദേശിച്ച സ്റ്റൗ ആണ് കേട്ടോ. ആൻസൂട്ടിൻ്റെ ബസ് വരാറായിട്ടുണ്ടേ. ആൻസ് വന്ന് ഡ്രസ്സൊക്കെ മാറുമ്പോഴത്തേക്കും ഇവനെ നമുക്ക് വേവിച്ചെടുക്കണം. പിന്നെ ഇല്ലേ ഈ സിങ്ക് കണ്ടിട്ട് വൃത്തിയില്ല കഴുകിയില്ല എന്നുള്ള കമൻസൊക്കെ നിരോധിച്ചിരിക്കുന്നു കേട്ടോ. കാരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മളെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടതാണ്, അത്രയേ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ കാണുന്ന ഈ കറുത്ത് കാണുന്ന ഈ സംഭവമൊക്കെ കണ്ടോ, ഇതൊക്കെ സിമെൻറ്റ് തേച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ സിങ്കിൽ കാണുന്ന ഈ കറുത്ത കളറ് ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം ഈ സിങ്ക് പൊട്ടി 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 പൊട്ടിപ്പോയ സംഭവങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. കാരണം ഇതിന് മുമ്പ് ഇത് റെൻറ്റിന് കൊടുത്തേക്കും അല്ലായിരുന്നോ. അപ്പം അവർ ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്കും കുറേ കാര്യങ്ങളെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ വീടിൻ്റെ ഓണർമാർ വീണ്ടും ഇതൊന്ന് റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ വീട് തന്നത് കേട്ടോ. അപ്പോൾ പൊട്ടിപ്പോയ സംഭവങ്ങൾ മൊത്തം സിമെൻറ്റ് ചേർത്ത് ഒട്ടിച്ചൊട്ടിച്ച് ഒട്ടിച്ചൊട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് എത്രയ്ക്കും തേച്ചാലും മാച്ചാലും ഇത്രയൊക്കെ ആകത്തുള്ളൂ കേട്ടോ. ഈ കാണുന്ന ഈ കറുപ്പൊക്കെ കണ്ടോ, ഇതെല്ലാം പൊട്ടിപ്പോയതാണ് കേട്ടോ. നമുക്ക് നമ്മളെ ദിവസം ഇത് എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണേ. ചായയും കൂടെ അങ്ങ് ആവട്ടെ അല്ലേ. നമ്മളെ അച്ചാറുണ്ടാക്കിയ പാത്രം കഴുകി വെച്ചില്ലായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ചോറെടുത്തപ്പോഴേ ഈ അച്ചാറുണ്ടാക്കി ചട്ടിക്കകത്തേക്ക് ചോറിട്ടിട്ട് അതൊന്ന് വിറകി എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇട്ടാട്ടോ ഞാൻ കഴിച്ചേ. ചട്ടിന്ന് കഴിച്ചില്ല കേട്ടോ, സൗകര്യത്തിന് വേണ്ടിട്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ അച്ചാറ്. കഴുകി വയ്ക്കാം. നമ്മുടെ ടാങ്കി നിറഞ്ഞു. ആൻസൂട്ടിന്റെ ബസ് വന്നു കേട്ടാ. ടാങ്കി നിറഞ്ഞപ്പോഴേ വെള്ളം ഹോസിക്കടെ ഇങ്ങനെ വെളിയിലേക്ക് ചാടുന്നുണ്ട്. അപ്പൊ നമുക്ക് നിർത്താം ഈ റെഡിയെ പിടിച്ചിട്ട് ഒറ്റ ഞക്ക്. ഹാൻസൂട്ടം വരുന്നുണ്ടേ, ചായയ്ക്ക് വെള്ളം വെച്ചാൽ പറഞ്ഞില്ലേ. ഇതോ ഹാൻസൂട്ടനെ നോക്കി ഒരാൾ കിടക്കുന്നത് കണ്ടോ, മൊന്ന വള്ളി. ഹാൻസൂട്ടൻ ഇപ്പൊ കേറി വരും കേട്ടോ. വാതൊക്കെ തന്നെ ബാസ്റ്റ് പോ നിൽക്കുന്നുണ്ടേ. ആ അതാ വരുന്ന ഹാൻസ് വന്നേതിട്ടായിട്ടായി വന്നേ. എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഉണ്ടാടാ ചേട്ടായി എന്ന് ചോദിച്ചെടുത്ത വാലാട്ടി നിൽക്കുന്നത് ഇപ്പൊ കണ്ട. സോക്സ് കിട്ടിയാടാ കാണിച്ചേ. ആൻസ് എത്രയായിരുന്നു ടാ സോക്സിന്റെ റേറ്റ്? ആണോ, എന്നാ പിന്നെ 20 കൊണ്ടോയാ മതിയായിരുന്നല്ലോ. 20 കൊണ്ടോയാ മതിയായിരുന്നല്ലോ ടാ. എന്നാ പിന്നെ നാളെ വേണമെങ്കിൽ ആണോ? ഏ എങ്ങോട്ട്? അതിന്തിനാടാ പോണേ? ഇവിടെ ഇരിക്കടാ. ആ എടാ എന്തിനാടാ പോണേ, ഇവിടെ ഇരിക്കടാ, ഞാൻ തന്നെ അല്ലടാ ഉള്ളു.
വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടോ ഇവനെ? ആ ബാസ്കിയോ, ബാസ്കിയോനുള്ളതോ ഉണ്ടെന്ന്. ബാസ്കിയോ ഇതെന്നാടാ പൂരി കഴിക്കാത്ത? ഒരു പൂരിയാ നീ കഴിച്ചോളൂ കൊണ്ടുപോയിട്ട്. അല്ല ആ നമ്മുടെ ചായ തിളച്ചു കേട്ടോ. ചായപ്പൊടിയില് സ്പൂണില്ലായിരുന്നേ, നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ സ്പൂൺ ഉണ്ടില്ല കേട്ടോ. ഇപ്പൊ വേറൊരു സ്പൂൺ എടുത്ത് ഇട്ടിട്ടാ. കുറച്ച് കടുപ്പത്തിലിരിക്കട്ടെ. ഇന്നലെയാണെങ്കിലേ എനിക്ക് നല്ല തലവേദനയായിരുന്നേ, ജലദോഷവും തലവേദനയൊക്കെ ആയിരുന്നു. ഈ ഇടയ്ക്ക് ഇങ്ങനെ മഴ മാറി ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴത്തേക്കേ എനിക്കിങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അതാണ് എൻ്റെ ഒരു കുഴപ്പം. ഞാൻ കുളിച്ചിട്ടാടാ നേരത്തെ. എനിക്ക് ആവി എടുത്തപ്പോ ഞാൻ പോയി കുളിച്ചു. നിങ്ങടെ ചായ ചാടി കൂട്ടുകാരേ. പഞ്ചസാര ഇടണം സ്പൂണേ. സ്പൂൺ വെച്ചേക്കണ കലത്തിന്റെ മുകളിലാണ് ഞാൻ മൊബൈൽ വെച്ചേക്കണത്. കാണിച്ചതാവേ വേണ്ട. ഒരു അലൂമിനിയം, ഒരു സ്റ്റീലിന്റെ കലാണ് കേട്ടോ. അതിനകത്ത് അത്യാവശ്യം സ്പൂണുകളെല്ലാം ഇട്ട് വെച്ചേക്കാണ്. അമ്മത്തങ്ങ് അടച്ചു വെച്ച സ്പൂണൊക്കെ അതിനകത്ത് ഇരുന്നുള്ളൂ. എല്ലാ സ്പൂണുകളും വെളിയിൽ വെക്കത്തില്ല കേട്ടോ, കാരണം ഇവിടെ അപ്പടി പല്ല് ശല്യമുണ്ടേ. എന്നാ പല്ലുകളെല്ലാം കൂടെ ഇങ്ങനെ ഓടിപ്പാഞ്ഞു വരും. അപ്പൊ സ്പൂണൊക്കെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നല്ല സേഫ് അല്ലേ എന്ന് ഞാൻ അങ്ങ് വിചാരിച്ച്. പഞ്ചസാര തീർന്ന ഇനി കവറിൽ ഇരിപ്പുണ്ട്, അത് പൊട്ടിച്ചിങ്ങോട്ട് തീർന്ന. ഇനി എന്റെ ചെറുപ്പത്തിൽ ഒന്നും വീട്ടിൽ ചായ ഒന്നും ഉണ്ടാക്കാറില്ലായിരുന്നു. നമ്മൾ നല്ല കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചാ വളർന്നെ. കഞ്ഞിവെള്ളത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കഞ്ഞിവെള്ളം കുടിച്ചാൽ ഷുഗറൊന്നും വരത്തില്ല കേട്ടോ. കഞ്ഞിവെള്ളം ഗൂഗിളിലെ കഞ്ഞിവെള്ളത്തിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ അറിയാം. കഞ്ഞിവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കും എന്ന് പറയുന്നവരോട് കഞ്ഞിവെള്ളം കുടിച്ചാൽ വണ്ണം വെക്കില്ല, വെളിയത്തേ ഉള്ളൂ. കാരണം അത് വെള്ളമാണ് ഒന്നാമത്തെ കാര്യം. കഞ്ഞിവെള്ളം കുടിച്ചാൽ നമുക്ക് നന്നായിട്ട് വയറ് നിറയും, വിശപ്പ് തോന്നത്തില്ല, ആഹാരം കുറച്ചേ കഴിക്കത്തുള്ളൂ. ഇത് വെള്ളം ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ അധികം ശരീരത്തേക്ക് പോകാനൊന്നുമില്ല. പിന്നെ അത് കൂടാതെ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിച്ചാൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും, വൊമിറ്റിംഗ് ടെൻഡൻസി ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ കുറേ 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 കാര്യങ്ങളുണ്ട് കേട്ടോ കഞ്ഞിവെള്ളത്തിന്. ചായയുടെ മധുരം ഒക്കെ ആയി. എനിക്ക് ചായക്ക് ഈ ഒരു പാത്രത്തിൽ എന്തോ ഒരു മധുരം ഇടണമെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കാര്യമേ ഇല്ല, കറക്റ്റായിട്ട് അറിയാം. ഞാൻ ഒരു ആഹാരം വെച്ചാലും അങ്ങനെ ടേസ്റ്റ് ചെയ്യാറില്ല കേട്ടോ ഉപ്പൊന്നും. എനിക്ക് അതൊക്കെ ഒരു ഊഹാപോഹം വെച്ചിട്ടെല്ലാം കറക്റ്റ് ആകാറുണ്ട് കേട്ടോ. പൊങ്ങച്ച ഞാൻ എന്നെ പുകഴ്ത്തി പറയുമല്ല കേട്ടോ, കറക്റ്റാണത്. പിന്നെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ടേസ്റ്റ് ഉണ്ടോടാന്ന് ചോദിക്കുന്ന ആൻസൂട്ടനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കും ടേസ്റ്റ് ഉണ്ടോടാ ആൻസൂട്ടാന്ന്. അപ്പൊ ആൻസൂട്ടൻ പറയും ടേസ്റ്റ് ഉണ്ട്, നമുക്ക് ഈ സ്പൂണ് കഴുകി വീണ്ടും അതിനകത്തേക്ക് ഇടാം. നമ്മുടെ മധുരക്കിഴങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ, വെള്ളമൊക്കെ ഊറ്റി. അതിന്റെ മഞ്ഞക്കിഴങ്ങ് ഇത് നയിക്കും. വേറെ മധുരക്കിഴങ്ങിന്റെ തൊലിയുടെ കിഴങ്ങ് ഇത് നയിക്കണി. ക്യാമറ ആൻസ് ജോജോ, കഥാ സംവിധാനം, കഥാ തിരക്കഥാ സംവിധാനം ബിന്ദു ജോജോ, ആൻസ് ജോജോ. കുക്കർ കഴുകാനായിട്ട് വെച്ചു. മധുരക്കിഴങ്ങിന്റെ തൊലിയൊക്കെ തന്നെ പൊളിഞ്ഞു കിട്ടിയിട്ടുണ്ട്, കുക്കറിൽ വെന്തതിന്റെ ആയിരിക്കും. നമുക്ക് എന്നാൽ കഴിക്കാൻ പോകാം. ഇതാണ് ഞാൻ വീഡിയോ എടുത്തപ്പോ അമ്മച്ച ഒറ്റക്ക് ഇരിക്കുള്ളൂ, അമ്മച്ച ഒറ്റ പൂരാടിയാണ്.
ഞങ്ങൾക്കപ്പോ ഇന്ന് വൈകിട്ട് മധുരക്കിഴങ്ങും കാട്ടൻ ചായയും നീ എന്തെങ്കിലുമൊക്കെ പറയടാ. ഇതേ ക്യാമറ ഇച്ചിരി കൂടെ റെഡി ആക്കണം. നമ്മള് ബാസ്കി മോനെ കൊണ്ട് നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണേ. നീ കുളിക്കണം, ഞാൻ നേരത്തെ കുളിച്ച് വാടാ. ചുമ്മാ റോഡരി അമ്പലത്തില് പാട്ടിട്ടേക്കുവാണ് കേട്ടോ. അവ നിക്കണൊക്കെ ഞെളിഞ്ഞ് കുഞ്ഞിനായിട്ട് ചുരുക്കി പിടിക്കാമെങ്കിൽ റോഡിലിറക്കാം, അതുപോലെ അഴിച്ചു വിടരുത്. കുഞ്ഞ് അങ്ങനെ പിടിച്ചു ഇച്ചിരി അത് മടക്കി പിടിക്കുക, അതിന്റെ കാലിലേക്കൊക്കെ കമ്പി കൊള്ളു. ബാസ്കി മോനെ കൊണ്ട് റോഡിലിറക്കാൻ നിൽക്കുന്നതാണേ, കൊതിയോടെ നോക്കി നിൽക്കുന്നതാണ്ടോ റോഡിലേക്ക്. നമ്മളിങ്ങനെ രാവിലെ വൈകിട്ടൊക്കെ ആയിട്ട് ഇറക്കും, എന്നിട്ട് അവന് ടോയ്ലറ്റിൽ പോകാനുള്ളതൊക്കെ മൂത്രമൊക്കെ ഒഴിച്ചൊക്കെ അവൻ കയറി ഇങ്ങ് പോരും. അതാണ് നമ്മളിപ്പം ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അവനറിയാം ഈ സമയത്ത് കൊണ്ടുപോകുമെന്നിട്ടാ കൊതിയോട് കൂടി ഇരിക്കുക. എന്താ അനുസരണയുള്ള ഗുഡ് ബോയാ നോക്കിക്കേ, നല്ല അനുസരണയാണ് ബാസ്കി മോന്. അപ്പോൾ വാ ജസ്റ്റ് അരികിക്കടെ ഒന്ന് പോയിട്ട് വരാം. ആ ഇപ്പം ഞാൻ തെന്നി തെറിച്ച് ഇവിടെ കടന്നേ. നീ കണ്ടില്ലടാ ഞാൻ തെന്നി പോയത്, എന്നിട്ട് നീ എന്നെ മിണ്ടാഞ്ഞ. ഒരു കാറ് വരുന്നട്ടാ. ഒരു ചെറിയ ചേച്ചിയാ വണ്ടി ഓടിച്ചോണ്ട് പോയെ. ഓ ഇവൻ ഇതിലൊക്കെ പടം മറിച്ച് വെച്ചേക്കുവാണല്ലോ. അവനെ അവിടെ നിർത്ത, നീ ആ റോഡിലേക്ക് ആണ് നിക്കാ, നീ അങ്ങോട്ട് കാട്ടി കയറല്ലേ. റോഡിലൊന്നും ഇങ്ങനെ പടം മറിച്ചോണ്ട് നിക്കരുത് കേട്ടാ. ഞാൻ കാണാത്ത സമയത്താ നീ ചാടിയതാ വീട്ടിൽ നിന്ന്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരുന്ന സമയത്താ നീ വീട്ടിൽ നിന്ന് ചാടിയത്, ഈ റോഡിൽ പടം മറിക്കാൻ. ആ ആ ആ ഒതുങ്ങിയേക്കോ, ഒതുങ്ങിയേക്കോ, ഒതുങ്ങിയേക്കാ, ഒതുങ്ങി നിൽക്കട്ടാ. ഏ ആര്? ആ ബാസ്ക്യോ. ബാസ്ക്യൂനെ നമ്മളെടുക്കുന്നതിന് മുമ്പ് ബാസ്ക്യൂ ഇതിലേക്ക് അർമാദിച്ച് നടന്നുകൊണ്ടിരുന്നതാ, ബെൽറ്റൊന്നും ഇല്ലാതെ ആഘോഷിച്ച് നടന്നതാ. ജീവിതം ആഘോഷമാക്കിയതാണ് ബാസ്ക്യൂട്ട്. ഞാൻ നോക്കിയപ്പം ഒരാൾക്ക് കൂടെ ആഹാരം കൊടുക്കണേന് നമുക്ക് മടിയൊന്നുമില്ല അല്ലേടാ അനുസൂട്ടാ. ആനസ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഫുഡ് ബാസ്കിമോൻ കഴിക്കുവേ. ഒരു ഒരു മിണ്ടാപ്രാണിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ അതിൻ്റെ പുണ്യം കിട്ടും അല്ലടാ അനുസൂട്ടാ. അല്ലാതെ വഴിയിൽ നിന്ന് തെരുവിൽ നിന്ന് എടുത്തതാന്നുള്ള രീതിയിലൊന്നും നമ്മൾ നമ്മുടെ ബാസ്കിമോനോടൊന്നും പെരുമാറാറില്ല കേട്ടോ. ബാസ്കിമോനാണെങ്കിൽ മൂത്രം ഒഴിക്കാൻ കിടന്ന് കഷ്ടപ്പെടും, ഇത് എന്തോ പറയുന്നത്. വാ തിരിച്ചു വരെ, സന്ധ്യ സമയം, നമുക്ക് തിരിച്ചു പോവാം. അങ്ങനെയാണ് നമ്മുടെ ബാസ്കി മോൻ്റെ കാര്യം. ഇത് കണ്ടോ പൈനാപ്പിൾ തോട്ടം. മാറി മാറി ഒതുക്കി പിടിക്കും, ഒതുക്കി പിടിക്കും, ഒതുക്കി പിടിക്കുക. ഈ പൈനാപ്പിൾ തോട്ടം ഈ സൈഡിലേക്ക് നിർത്തടാ, ഈ സൈഡിലേക്ക് നിർത്ത. ആ ഇതിനകത്തോടെ എല്ലാം ദേ ഇത് കുറുന്തോട്ടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ, തലയിൽ തേക്കാനായിട്ട് താളി. ഇത് കണ്ടോ കൂട്ടുകാരെ പൈനാപ്പിൾ തോട്ടം. കന്നാര, കന്നാര എന്ന് വെച്ചാൽ എന്താന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടേ. കന്നാര എന്ന് പറഞ്ഞാൽ ഇതാണ് കന്നാര. പൈനാപ്പിളിന് നമ്മുടെ നാട്ടിലേക്ക് പറയുന്നത് കന്നാര എന്നാട്ടോ, കന്നാരച്ചക്ക എന്നാണ് നമ്മുടെ നാട്ടുഭാഷയിൽ പറയുന്നത് കന്നാരച്ചക്ക. ഇതിൻ്റെ അങ്ങ് താഴെ തോടാണേ. പഴയ വീടെടുത്ത് നോക്കി അറിയാം, ഇവിടെ ഇവിടെയെല്ലാം കാടൊക്കെ വെട്ടി തെളിച്ച് നല്ല പുക്കുളീനൊക്കെ കൊണ്ടുവന്ന്
നിരത്തി നല്ല മണ്ണൊക്കെ ഇട്ടിരുത്തിയപ്പം ആ ഒരു സമയത്ത് കുറേ വിറകൊക്കെ നമുക്ക് കിട്ടി. നമ്മൾ ഇതിലെല്ലാം ഓടി ചാടി നടന്ന് വിറക് പറക്കിയതാണ്. കുറച്ചോടെ ബാക്കിലേക്ക് പോകുന്ന വീഡിയോയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഈ മരത്തിൻ്റെ കൊമ്പൊക്കെ വെട്ടിയേക്കുന്ന അന്ന് വെട്ടിയതാണ് കേട്ടോ. ഏ ബാസ്കിയോന് വീട്ടിൽ പോകണമെന്നില്ല. വൗ 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 നമ്മളപ്പോൾ വീട്ടിൽ പോവുകയാണ്. ഈ ഗേറ്റ് കണ്ടോ, കയറി ഇറങ്ങിയൊക്കെയാട്ടോ ഇരിക്കുന്നത്. ഇത് കറക്റ്റ് അല്ല, ഇത് കണ്ടോ, ഇതിങ്ങനെ ഇടാൻ പറ്റത്തില്ല. ഇത് പൊങ്ങി ഇത് താഴ്ന്ന് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ബാസ്കിയോനെ തീരെ പിടിച്ചില്ല കേട്ടോ ഇറക്കിക്കൊണ്ട് വന്നെ കൂട്ടുകാരെ. അപ്പം നമ്മൾ രാത്രിയിൽ ഒതുക്കാനുള്ളതൊക്കെ ഒതുക്കി, കഴുകാനുള്ളതൊക്കെ കഴുകി, നമ്മൾ കിടക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയമാണ് കേട്ടോ ഈ സിങ്കിൻ്റെ കാര്യത്തിൽ. എൻ്റെ സിങ്കേ, നീയാണ് പ്രശ്നം. ഞങ്ങളെ ഈ സിങ്ക് കാണിച്ചു തരാവേ. നമ്മൾ യൂസ് ചെയ്ത് തീർന്നൊരു കമ്പിയാണ് കേട്ടോ. പാത്രം കഴുകാൻ എടുക്കാറില്ല, നമ്മൾ സിങ്ക് കഴുകാനായിട്ട് എടുക്കാറുള്ളത്. ഇത് കണ്ടോ, നമ്മളിത് ഈ കമ്പിക്ക് എത്രയൊക്കെ ഉരച്ച് തേച്ച് ഉരച്ച് 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 കഴുകിയാലും ഇതിങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. കാരണം ഇതിൻ്റെ കളർ ഇതായിപ്പോയി കേട്ടോ. നമ്മൾ പുതിയ വീട് പണിതൊന്നും അല്ല കേട്ടോ, അതാണ് കാരണം. ഇതിപ്പോൾ ഞാൻ പാത്രം കഴുകിയതാണ് കേട്ടോ. അപ്പോൾ പാത്രം കരിപ്പാത്രമൊക്കെ കഴുകിയതാണേ. അപ്പോൾ നമ്മളിത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ സിങ്കിനെ അങ്ങോട്ട് തേച്ച് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ എന്താണെന്നറിയോ, ഈ സിങ്ക് കുത്തി 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 പൊളിച്ച് 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 വെച്ചേക്കുന്ന. നമുക്ക് മുമ്പേ ഞാനൊന്ന് വെള്ളം അടിച്ചാർന്നട പകല്. നമുക്ക് മുമ്പേ ഇവിടെ വേറെ ആളുകളൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പലരുടെ ഉപയോഗങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സിങ്കിൻ്റെ അവസ്ഥ ഇതുപോലെയായി കേട്ടോ. അതാണ് വേറെ കാര്യമൊന്നും അല്ല കേട്ടോ. അപ്പോൾ എനിക്കറിയാം, ആർക്കും ഇത് അറിയില്ലാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നതെന്ന് കേട്ടോ. അതുകൊണ്ട് ആരോടും നമുക്ക് ദേഷ്യമോ കാര്യമോ ഒന്നുമില്ല. നമുക്കിനി പുതിയ സിങ്കും പുതിയ അടുക്കളയൊക്കെ സെറ്റാക്കാം, നമുക്ക് പുതിയ വീടൊക്കെ ആവട്ടെ കേട്ടോ. നമുക്ക് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, നമുക്ക് കിടക്കാനായിട്ട് ഇത്രയെങ്കിലും തന്നല്ലോ എന്ന്. തെരുവിലേക്ക് ഇറക്കപ്പെട്ട രണ്ട് വ്യക്തികളാണ് ഞാനും ഇവനും. അപ്പം ഞങ്ങൾക്ക് ദൈവം തമ്പുരാനായിട്ട് അറ്റ്ലീസ്റ്റ് വാടക കൊടുത്ത് പോകാനുള്ള സാമ്പത്തിക ശേഷി ദൈവം തമ്പുരാൻ നമുക്ക് തന്നല്ലോ. അതുപോലെ തന്നെ നല്ല ഹൗസ് ഓണർ ചേട്ടനെയും ചേച്ചിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പം അവരെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. നല്ലൊരു ചേട്ടനും ചേച്ചിയാണേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ കേട്ടോ. ഇനി സിങ്കേ സിങ്കേ എന്ന് പറഞ്ഞാൽ ആരും കരയരുത് കേട്ടോ. ഞാനിവിടെ ഇരുന്ന് കരയാറുള്ളതാണ് എൻ്റെ പൊന്ന് സിങ്കേ, നിന്നെയാണല്ലോ എല്ലാവരും ശവിക്കുന്നേന്ന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സത്യം എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ, ഇതെല്ലാം പോയതാണ്. സിങ്ക് മാത്രമല്ലെന്നേ, ടൈല് വരെ ഇവിടെ നിന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. എങ്ങനെ പൊട്ടിച്ചപ്പോൾ ഞാൻ ഓർക്കണം, ഇത്രയും കട്ടിയുള്ള ടൈലൊക്കെ കുത്തി പൊട്ടിച്ചതേ, എങ്ങനെ പൊട്ടിച്ചൂന്ന് ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു ടൈൽ ഇവിടെ പൊട്ടിയത് ഞാനിവിടെ ക്ലീൻ ചെയ്തതാണേ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒറ്റ ഇടി കൊടുത്തിട്ട് എൻ്റെ വിരൽ ഇവിടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ ഒരു ചെറുവിരലിൻ്റെ അസ്ഥി കണ്ടു. ഈ ഇതൊക്കെ എന്താണെന്നറിയോ, ഇതൊക്കെ ചെളിയല്ല കേട്ടോ, ഈ സംഭവങ്ങളൊക്കെ സിമെൻറ്റ് തേച്ച് വെച്ചിരിക്കുന്നതാണ്. അതാണ് സത്യം. പിന്നെ അതാ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇടിഞ്ഞിങ്ങ് പൊളിഞ്ഞ് പോരാറായിട്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. അത് ഒത്തിരി പഴയ വീടാണെന്നാണ് തോന്നുന്നത്. ഇത് പണിതിട്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് പണിതിട്ട് അവർ പോയതാണ്. അത് അതിനുശേഷം രണ്ട് മൂന്ന് പേരുടെ കയ്യിൽ നിന്നൊക്കെ കൈമാറ്റം ഇതായിട്ട് വന്നതാണ്. പിന്നെ ആ ചേട്ടൻ ചേച്ചി നമുക്ക് തരാൻ നേരത്തെ ഇത് വീണ്ടും വന്നോടെ റീകൺസ്ട്രക്റ്റ് ഒക്കെ ചെയ്തെടുത്തതാണ്. അത്യാവശ്യം നല്ല രീതിയിലേക്കൊക്കെ ആക്കിയിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് തന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ എന്നും തേച്ച് കഴുകി അക്ക ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അമ്മ അതിൽ തേപ്പ് തേച്ചതാണേ. ഇതിൻ്റെ ഇടയ്ക്കവിടെ ഇത് ഇതൊക്കെ കണ്ടോ, ടൈൽ പൊട്ടിയിരിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ പൊട്ടിയിരിക്കുന്നതും ഈ കറുത്ത് കാണുന്ന എല്ലാ സിമെൻറ്റ് തേച്ച് വെച്ചിരിക്കുന്നതാണേ. ഇതൊക്കെ കണ്ടോ, സിമെൻ്റാണിത്. അതുപോലെ ഇവിടെ ഇങ്ങനെ വെച്ചതാടാ, വെള്ളം താഴെ പോകുന്നു. നീ പൊട്ടിച്ചൂലാടാ, ആ നീ പൊട്ടിച്ചോ, അവൻ മുട്ട പൊട്ടിച്ച അതിനകത്തേക്കിടാ. ഇത് കണ്ടോ, സിമെൻ്റാണ് കേട്ടോ, ഇത് നല്ല സിമെൻറ്റാണ്. പിന്നെ വെള്ളം ചാടാതിരിക്കാൻ ഇവിടെ ഇങ്ങനെ ഒരു കോട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് വെളുത്ത് കാണുന്നത്. ഇച്ചിരി കട്ടിയിൽ സിമെൻറ്റ് ഇങ്ങനെ വളച്ച് വെച്ചേക്കുമായിരുന്നു. എനിക്കത് കണ്ടിട്ട് ഒരു ഭംഗി തോന്നാത്തത് കൊണ്ട് ഞാനത് അങ്ങ് എടുത്ത് കളഞ്ഞു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വിട്ട് വിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. നമ്മുടെ ആദ്യത്തെ വീഡിയോയിലൊക്കെ കാണാൻ പറ്റുമേ, കൈ തുടയ്ക്കുക. ആദ്യത്തെ വീഡിയോയിലൊക്കെ അത് കാണാൻ പറ്റും. ഞാനങ്ങ് എടുത്ത് കളഞ്ഞു. പിന്നെ വെള്ളം ഇങ്ങനെ വന്നാൽ നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് തൂത്ത് കളയും. ഇത്രയുള്ളൂ, നമുക്ക് കൈയും കാലൊക്കെ തന്നിരിക്കുന്നത് എന്തിനാ ദൈവം, ഇത് പണി ചെയ്യാനല്ലേ. നമുക്കേ
പണി ചെയ്യാനല്ലേ ദൈവം കൈയും കാലൊക്കെ തന്നിരിക്കുന്നത്. വെറുതെ നടക്കാനും തിന്നാനും മാത്രമല്ലല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് പോവാണ്. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാണ്ട്, ഞാൻ ഇച്ചിരി ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടില്ല, വെള്ളത്തിലിടട്ടെ. കൂട്ടുകാരേ, അപ്പം നമ്മൾ ഹായ് തന്നേന്ന് പറയുന്ന കുറച്ച് പേരുടെ പേരൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരു സോറി പറയുവാണ്, സന്ധ്യ രാജേഷിന്റെ കുട്ടികൾക്ക് കുട്ടികളുടെ പേര് വിട്ടുപോയിട്ടോ, മിന്നു മോട്ടു എന്നൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പേരങ്ങ് വിട്ടുപോയി, ഞാനിത് കമന്റിൽ മൊത്തം ഓടിച്ച് നോക്കിയിട്ട് എങ്ങും കണ്ടില്ല കേട്ടോ. ആ കുട്ടികൾക്ക് സ്പെഷ്യൽ ചക്കരയുമ്മയുണ്ട് കേട്ടോ. ഇനി ശരണ്യ മോനുവിന്റെ ദച്ചുക്കുട്ടന് ദക്ഷിണ് വലിയൊരു ഹായ് ഉണ്ട്. ഷാനിക സി എസിന്, സൈദലവി സുഹൈൽ എന്ന അക്കൗണ്ട് ഷബ്നയാണ് കേട്ടോ. ഷബ്നയ്ക്ക് അമ്മച്ചിയുടെ കയ്യിൽ നിന്നുള്ള ഹായ് ആണ് വേണ്ടത്, പക്ഷേ അമ്മച്ചിക്ക് സുഖയില്ല, അമ്മച്ചി കിടക്കുവാണ്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം മനസ്സ് കുട്ടന്റെ ഹായ് ഉമ്മയൊക്കെ കിട്ടു കേട്ടോ. പിന്നെ സുജ ഉണ്ണി, സുജ ഉണ്ണിയുടെ അച്ചുകുട്ടിക്ക് വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ റിഷോണ സുനിലിന്, പിന്നെ തൻഷിയ ഫാത്തിമ മുഹമ്മദ് ഇൻഷാൻ രണ്ട് കുഞ്ഞുങ്ങൾക്കും ചക്കരയുമ്മ. പിന്നെ അമീൻ ബുഷറയുടെ മോൾ പാത്തു മോൾക്ക് ചക്കരയുമ്മയുണ്ട്. ജിസ്ന ഷിനുവിനും, പിന്നെ ഷഹന സുനീറിന്, നിജ ഷിനുവിന്, എയിൻബോട്ട് എഫ് എഫ്, പിന്നെ ടിസ ജോജിയുടെ സ്വന്തം അപ്പൂസിന് ചക്കരയുമ്മയുണ്ട്. സൗമ്യായമ്മിന്, അശ്വതി നിതിന്റെ നൈന മോൾക്കും മിഷേൽ മോനും ചക്കരയുമ്മ. അഞ്ജു ബാബുവിന്, ഷഫീഖ് ഷറഫിന്, ഫാത്തിമാസ് വേൾഡ്. ബാക്കി എല്ലാവർക്കും നമ്മൾ എഴുതി വെച്ചിട്ട് തരാം കേട്ടോ. ഇപ്പൊ നമ്മൾ കിട്ടിയത് അത്രയും പേരാണ്, ആരെ മിസ്സാക്കില്ല കേട്ടോ. എല്ലാ വീഡിയോയും നമ്മൾ തപ്പി നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് എഴുതി വെച്ച് ഹായ് തരും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാരേ, അപ്പൊ നമ്മൾ കിടന്നുറങ്ങാനൊക്കെ ആയിട്ട് ഇങ്ങ് പോന്നട്ടോ. സത്യത്തിൽ ഈവനിങ് ബ്ലോഗ് എടുത്തതാ, വന്ന് വന്നിപ്പോ നൈറ്റ് ബ്ലോഗ് വരെ ഇങ്ങ് എത്തിട്ടോ. ഇവിടെ ഒരാള് കിടന്നുറങ്ങുന്നുണ്ടേ എന്റെ പൊന്നാ. ഞങ്ങളാണെങ്കിൽ ഹായ് കൊടുക്കാന്നവരുടെ ലിസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് ഹായ് കൊടുക്കാം കണ്ടോ. ആത്മാർത്ഥത വേണം, ആത്മാർത്ഥത. ഇതുപോലെയുള്ള യൂട്യൂബർമാരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കാരണം യൂട്യൂബറാന്ന് എനിക്ക് യാതൊരു തോന്നലും ചിന്താഗതിയില്ല കേട്ടോ. നിങ്ങളൊക്കെ എന്റെ കൂട്ടുകാരാണേ. കൂട്ടുകാരാന്ന് പറഞ്ഞാൽ നമ്മുടെ ചേച്ചി ചേട്ടൻ കൂടപ്പിറപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു വേറെ ലെവലാണ്. പക്ഷെ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടായ കുട്ടി മുതലങ്ങ പൂപ്പിന മൂമ്മയും വരെ കൂട്ടുകാരാകാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും കൂട്ടുകാരേന്ന് വിളിക്കുന്നത് കേട്ടോ. കൂട്ടുകാരാകാനായിട്ട് പ്രായവും ഇല്ല, അതുപോലെ ജെൻഡറും ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഇതൊന്നും ഈ ഒരു ഭേദമന്യേ നമുക്ക് എല്ലാവരും കൂട്ടുകാരാക്കി എടുക്കാം. അല്ലടാ കൂട്ടുകാരാ, ഞാൻ ഇവനെ കൂട്ടുകാരാന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഒരു ദിവസേ ഇവനെ ഞാൻ കൂട്ടുകാരാന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഇവൻ കിടന്ന് അളവോ കൊള്ളോ എന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞ് മെഴുകിയതാണ്. എന്നെ ഒറ്റ തവണ കൂട്ടുകാരാന്ന് വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കില്ല, നീ പറഞ്ഞ കേൾക്കാത്ത ചെക്കനാ, ഞാൻ വിളിക്കത്തില്ല എന്ന് പറഞ്ഞു. ഒന്ന് പറാടി, നീ ഒന്ന് പറാടി, ഒന്ന് പറയാൻ കൂട്ടുകാരാന്ന് വിളിക്കാൻ ഞാൻ വിളിച്ചില്ല. ഞാൻ അങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ പണി കൊടുക്കാറുണ്ടേ. എന്റെ കുസൃതി കൂടിക്കഴിയുമ്പോൾ കേട്ടോ, ഞാനാ നിനക്ക് നാണം വരാൻ. അയ്യോ, അത് എന്നാ വെച്ചാടോ കുത്തിയ, അത് എന്നാ വെച്ചാ കുത്തിയ, അയ്യ വേറെ കൊളഞ്ഞ. സത്യമായിട്ടും ആ നീ അത് എന്നാ വെച്ചാടോ കുത്തിയ, ഇവിടെ എന്താടോ ശ്വാസം വരൂലടാ. ഒരു കമ്പി വെച്ചോ, ഒറ്റ കമ്പി. പിന്നെ എന്നാ എനിക്ക് വേദന എടുത്തു എടാ, ഫേസിലെ സ്കിന്നില്ല, സോഫ്റ്റാ. ഇത് അവിടെ പോറും ചെയ്തു. എന്തുവാടാ എടാ, രണ്ട് ചീത്ത പറഞ്ഞിട്ട് പിന്നെ നല്ല വാർത്താനും പറഞ്ഞിട്ട് എന്തായാലും കാര്യം ഉണ്ടോടാ. എനിക്ക് എന്റെ വേദന മാറിയോടാ, നിന്റെ ഉമ്മ കുട്ടിയാക്കോ. ഈ സാധനം കൂടെ ഉമ്മ വന്നാ വേദന മാറും. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യട്ടെ, അല്ലെങ്കിൽ കൊറേ സമയമായി പോകും. ഞങ്ങളെ കൊറേ ഹായ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തിട്ട് വേണം ഹായ് പറയാനായിട്ട്, എന്നിട്ട് വേണം ഞങ്ങൾക്ക് കിടന്നുറങ്ങാനായിട്ട്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ശിശുദിന ആശംസകൾ. ശിശുദിനം എന്ന് വെച്ചാൽ എന്തുവാടാ, ചിൽഡ്രൻസ് ഡേ എന്താ, അന്നത്തെ പ്രത്യേകത എന്താ, എന്തുകൊണ്ടാണ് നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആയത്? ആ അത് ശ്രീകൃഷ്ണ ജയന്തി. പറയടാ, ഇതറിയാതെയാണോ നീ ചിൽഡ്രൻ ആയിട്ട് വന്ന? പറയടാ ചിൽഡ്രൻസ്, നീ ആലോചിച്ച് നോക്കിക്കേ. ചിൽഡ്രൻസ് ഡേ നെഹ്റുജിയുടെ. ആ ചുമ്മാ കയറി അങ്ങ് ഉത്തരം പറയരുത്, ആലോചിച്ച് നോക്കണം. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നവംബർ 14. നീ ഹിന്ദിയിൽ പഠിച്ചിട്ടില്ലേടാ,
14th November. October. Kiski? Pandit Jawaharlal Nehruji ka Janmadin. Hindi padipikkuka. Appo nammal veendum pudhiya vishesham pudhutha video kettatte video ishtapetta like cheyyana, comment cheyyana, share cheyyana, subscribe cheyyana. Ningal onnu share cheythu sahayikkanu ṭo. Engile nammada video koodathil aalukalilekk okke ettullu ṭo. Subscribe cheyyuka. Appo comment cheyyuka. Veendum pudhiya vishesham pudhutha video akki aayittu veendum varuvarekku. This is Bindu and Arms. Bye. Bye.